നമ്മുടെ കേരളത്തിൽ രണ്ട് സാധനം വിറ്റുപോകുന്നു, ഒന്ന് സൈക്കിളും ഒന്ന് മുണ്ടും. കോവിഡിന്റെ സ്വാധീനമാണ് സൈക്കിൾ. പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന പയ്യന്മാരോട് എന്തെങ്കിലും ഒരു ഉപദേശം സാറിന് കൊടുക്കാനുണ്ട്? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു യുഗം അവസാനിക്കുന്നു എന്ന് ഇട്ടുകൊള്ളവർ നേരത്തും ചത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കൊരാളെ കുറിച്ച് പറയണമെങ്കിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ പറയണം. നിങ്ങൾക്ക് അയാളോട് വിമർശനമുണ്ടെങ്കിൽ ചങ്കുറപ്പോടെ നട്ടല് വാഴപ്പിണ്ടിയാക്കാതെ പറയണം. പറയാൻ പറ്റണോ? അത് ഞാനതാണ് എപ്പോഴും ചെയ്യുന്നത്. ഏതൊരു വാർത്തയും വളച്ചൊടിക്കാതെ നമുക്ക് മുന്നിൽ എത്തിക്കുന്ന നമ്മുടെ ടെലിവിഷന്റെ സാരഥി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന നമ്മുടെ സ്വന്തം ശ്രീകണ്ഠൻ സാർ. ഓരോ നോക്കിലും വാക്കിലും നടത്തത്തിലും അനുഭവപ്പെടുന്ന ആ മസ്കുലിന് ഒരു വലിയ വലിയ കൈയടി കൊടുത്തോട്ടെ തന്നെ അദ്ദേഹത്തിന്റെ ഈ ഒരു ആദരം നമുക്കിവിടെ അറിയിക്കാം. ആദരമാണ് ഞങ്ങൾ ഇത് അറിയിക്കുന്നത്. ശ്രീകണ്ഠൻ സാറിന്റെ വാക്കുകൾ കേൾക്കാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. സാറൊക്കെ ശരിക്കും പറഞ്ഞാൽ അസൂയയോടെ മാത്രം നോക്കിക്കാണുന്ന ഒരാളാണ് ശ്രീകണ്ഠൻ സാർ. കാരണം എന്റെയൊക്കെ എനർജി ലെവലിന് എത്രയോ മടങ്ങാണ് അദ്ദേഹം അതിഗായനായിട്ട് ഇങ്ങനെ വിലസിക്കൊണ്ടിരിക്കുന്നത്. സാർ എന്താ പരിപാടി? എനിക്കിപ്പോ 61 വയസ്സായി, എന്നെ കുറിച്ച് ഈ പറഞ്ഞതല്ല. എന്തായാലും ഭയങ്കരമായ സന്തോഷം. നിങ്ങൾക്കറിയുന്ന പോലെ ഇന്ന് ഇവിടെ ഒരു വാർത്താ ചാനൽ ഉദയം ചെയ്യുകയാണ്. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമുക്കൊരു ശത്രു കൂടിയായി. അപ്പോ കേരള വിഷൻ നിങ്ങൾക്കറിയാം, കേരളത്തിൽ ഏതാണ്ട് 25 ലക്ഷം കുടുംബങ്ങളിൽ കേബിൾ എത്തിക്കുന്നു എന്ന് മാത്രവുമല്ല ഒരുപാട് ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്ന അതേ സ്ഥാപനമാണ് ഒരു വാർത്താ ചാനൽ കൂടി കേരളത്തിൽ അവതരിപ്പിക്കുന്നത്. ഞാനെപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം, കേരളത്തിലെ എല്ലാ ടി വി ചാനലുകളും, നിങ്ങൾക്കറിയാം 30-ലധികം ടി വി ചാനലുകൾ നല്ല കഴുത്തറപ്പൻ മത്സരത്തിലാണ് ഇപ്പോൾ കേരളത്തിൽ. അപ്പൊ ഈ ഉള്ളടക്കത്തിൽ മാത്രം മത്സരിക്കണം, ചാനലുകളെ ആളുകൾ, സ്റ്റാഫും മാനേജ്മെന്റും വ്യക്തികളും ഒന്നും ഒരു കാരണവശാലും പോരടിക്കാൻ പാടില്ല എന്ന് വിശ്വസിച്ചാണ് ഞാൻ നടക്കുന്നത്. നിങ്ങൾക്ക് ധൈര്യമായി ഒരു കാര്യം വിശ്വസിക്കാം, കേരളത്തിലെ ഒരു ടി വി ചാനൽ വേറൊരു ടി വി ചാനലിന്റെ പേര് പറയുന്നുണ്ടെങ്കിൽ അത് ഒരു സ്ഥലത്തെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അത് ഫ്ലവേഴ്സിലും 24. സാധാരണഗതിയിൽ ഒരു ആർട്ടിസ്റ്റ് വന്ന് ഇപ്പൊ ഇദ്ദേഹം തന്നെ കോമഡിയൊക്കെ പറഞ്ഞൊരു വന്ന് ഏഷ്യാനെറ്റിന്റെ കാര്യം ഫ്ലവേഴ്സിൽ പറഞ്ഞാൽ അപ്പൊ കേൾക്കും, പിന്നീട് കട്ട് ചെയ്ത് കിട്ടും. എന്നാൽ ഒരു കാരണവശാലും അത് കട്ട് ചെയ്യരുത് എന്ന് ഞാൻ സ്പെസിഫിക് നിർദ്ദേശം എന്റെ സ്റ്റാഫിന് കൊടുത്തു. എന്ന് മാത്രമല്ല, എം പി വീരേന്ദ്രകുമാർ എന്ന ജനനായകൻ അന്തരിച്ചപ്പോൾ മാതൃഭൂമി ന്യൂസിനേക്കാളും അദ്ദേഹത്തിന്റെ നിര്യാണം അവതരിപ്പിച്ചത് 24 ലായിരുന്നു. അപ്പൊ പലരും ചോദിച്ചൊരു ചോദ്യം, എം പി വീരേന്ദ്രകുമാറിന് 24 ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ എന്നായിരുന്നു. ഞാൻ പറയുന്നത്, ഇപ്പൊ നിങ്ങൾക്കറിയുന്ന പോലെ ഞാന് ഈ അടുത്തിടെ ഒരു സംഭവം ഉണ്ടായി, നിങ്ങളോട് എനിക്കിതൊക്കെ തുറന്നു പറയുന്നതിലൊരു വിഷമവുമില്ല. കേരളത്തിലെ ഒരു ടെലിവിഷൻ സ്ഥാപനം പറഞ്ഞു ഫ്ലവേഴ്സിലും 24 ശമ്പളം കൊടുക്കാറുണ്ട്. ഞാനൊരു ദിവസം രാവിലെ മോർണിംഗ് ഷോയിൽ പറഞ്ഞു, കോവിഡ് കാലത്ത് ബോണസ് കൊടുത്ത ഒരു ടി വി ചാനലിലെ കേരളത്തിലുള്ളത് ഫ്ലവേഴ്സാണ്. ഞാൻ പറഞ്ഞു, 8 കൊല്ലമായിട്ട് നമ്മൾ ശമ്പളം കൊടുക്കാത്ത ഏതെങ്കിലും ഒരു സ്റ്റാഫ് ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് വരാമെന്ന് ഞാൻ മോർണിംഗിൽ പറഞ്ഞു. ജനങ്ങളോട് എന്തിനാ ഇതൊക്കെ മറച്ചു വയ്ക്കുന്നത്? നമ്മുടെ മലയാളികൾ അത്ര കുഴപ്പക്കാരാ? അവരോടെല്ലാം തുറന്നു പറയണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഞാന് പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ രാവിലെ ആൾ എഴുന്നേറ്റ് വരുമ്പോൾ മുണ്ടുടുത്ത് ഇറങ്ങിയെന്നതാണ് ഞാൻ. മുണ്ടുടുത്ത് ഇറങ്ങിയെന്ന് പല ആൾക്കാരും ചോദിച്ചു, പാൻ്റായിരുന്നു കുറച്ചുകൂടെ വൃത്തി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സായിപ്പ് പാൻ്റിട്ട് വന്നപ്പോൾ നമ്മൾ ആ ഷോ എല്ലാം കണ്ടവരല്ലേ BBC യിലൂടെ. എന്നാൽ മുണ്ടുടുത്ത് വന്നാലും മലയാളിക്ക് മനസ്സിലാവുമെന്ന് അറിയണമല്ലോ. മുണ്ടുടുത്ത് ഒരു കുഴപ്പമില്ല. ഇപ്പൊ കേരളത്തിൽ ഒരു മുണ്ടുവൽക്കരണം നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ രാമരാജുകാരെന്നെ കണ്ടപ്പോ പറഞ്ഞപ്പോ ഒരുപാട് മുണ്ട് വിറ്റു പോകുന്നു കേരളത്തിൽ, നിങ്ങൾ ചെയ്ത് നന്നായി എന്ന് പറഞ്ഞു. നമ്മുടെ കേരളത്തിൽ ഇപ്പൊ രണ്ട് സാധനം വിറ്റുപോകുന്നു, ഒന്ന് സൈക്കിളും ഒന്ന് മുണ്ടും. കോവിഡിന്റെ സ്വാധീനമാണ് സൈക്കിൾ. മുണ്ട് ഒരു പരിധിവരെ എന്റെ മുണ്ടും ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയാൻ വന്നത്, ഈ വാർത്താ ചാനലുകളിലും ഞാൻ സ്വപ്നം കാണുന്ന ഒരു ഒരു ടെലിവിഷൻ രംഗമെന്ന് പറഞ്ഞാൽ ആളുകൾ തമ്മിൽ വളരെ സൗഹാർദ്ദപരമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കാണുമ്പോൾ, പത്രത്തിലൊക്കെ അതുണ്ട്, ടെലിവിഷനിൽ വന്നിട്ടില്ല. ടെലിവിഷനിലുള്ള പ്രശ്നം
ഇപ്പോഴും ആളുകൾ വിചാരിക്കും ഇപ്പൊ എന്റെ പേരെന്ന് പറഞ്ഞു പോയാൽ ആ ടെലിവിഷൻ ചാനൽ തകർന്നടിയും എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. എനിക്ക് കേരള വിഷനുള്ള റിക്വസ്റ്റ്, അങ്ങനെ നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല. ഒരാളിന്റെ പേര് ഇപ്പൊ ഞാൻ മഞ്ജു വാര്യരുടെ കൂടെ ഇരിപ്പുണ്ട്. മഞ്ജു വാര്യരുടെ പേര് 40 തവണ പറഞ്ഞുകൊണ്ടൊന്നും മഞ്ജു രക്ഷപ്പെടാൻ പോകുന്നില്ല. മഞ്ജുവിന് അഭിനയശേഷി ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾ അംഗീകരിക്കൂ, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് മലയാളികൾ അങ്ങനെ പറ്റിക്കാനൊന്നും പറയുന്നത്, അതുകൊണ്ട് ഞാൻ പറയുന്നത് ഉള്ളടക്കത്തിൽ മത്സരിക്കുക. ഈ ചാനലിനോട് എനിക്ക് അതാണ് പറയാനുള്ളത്. മാത്രമല്ല, നിങ്ങൾക്കറിയേണ്ട ഒരു കാര്യം, ഒരുപക്ഷെ ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി ഈ വാർത്താ ചാനൽ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അത് തത്സമയം സംപ്രേഷണം പോയത് കേരള വിഷനിലല്ല, 24 കാരണം ഈ ഇതിന്റെ തത്സമയ സംപ്രേഷണം 24 കൊടുത്തത് കൊണ്ട് 24 തകർന്നടിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആത്മവിശ്വാസമില്ലാത്ത എന്റെ കലയാണ് ആശങ്ക. നമ്മളതിൽ ആശങ്കപ്പെടരുത് എന്നാണ് എനിക്ക് ഇതിന്റെ ഭാരവാഹികളോട് പറയാനുള്ളത്. എന്നെ ഭയങ്കര അടുത്ത സുഹൃത്തുക്കളാണ്. കാരണം 24 ഫ്ളവേഴ്സും ജനങ്ങളിൽ എത്തിക്കാൻ ഏറ്റവും കൂടുതൽ എത്തിച്ച കേബിൾ ശൃംഖലകളിൽ ഒന്നാണ് കേരള വിഷൻ. അതുകൊണ്ട് തന്നെ കേരള വിഷൻ എന്ന് പറയുന്നത് ഏറ്റവും മാന്യമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ടെലിവിഷൻ ശൃംഖലയാണ്. അവരിതിൽ വിജയിക്കും, എനിക്ക് ഉറപ്പാണ്. കാരണം 25 ലക്ഷം ആളുകളുടെ ജീവിത സ്പന്ദനം എന്താണെന്ന് നേരിട്ടറിയാവുന്ന ആളുകളാണ് ഇതിന്റെ പിന്നിലെ സാരഥികൾ. അവർ വിജയിക്കും, ഈ സ്ഥാപനം വളരുക തന്നെ ചെയ്യും. അവരുടെ വളർച്ചയ്ക്കൊപ്പം 24 അവരോട് മത്സരിക്കാനുണ്ടാകും. അവർക്ക് ആവശ്യം വരുമ്പോഴേക്ക് അവരുടെ തത്സമയ സംപ്രേഷണം 24 പ്ലവസിൽ കൊടുത്തുകൊണ്ടേയിരിക്കും. മാത്രമല്ല, ഞാൻ ഇന്നലെ രാവിലെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയവരുടെ ആദ്യം പറഞ്ഞത് തിരുവനന്തപുരത്ത് ഒരു ചടങ്ങുണ്ട്, ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ തത്സമയം കൊടുത്ത് അവസാനിപ്പിച്ചേക്കണമെന്ന് പറഞ്ഞു. ഞാൻ വന്നിട്ടല്ല കൊടുക്കേണ്ടത്, കാര്യം ഞാൻ തോന്നിയാസമൊക്കെ പറയും, അത് വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളെല്ലാവരും എനിക്കൊന്ന് തിരുവനന്തപുരം മൊത്തം ഇവിടെയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷം. എന്റെ ഞാൻ രാവിലെ നടക്കാനിറങ്ങുന്ന മ്യൂസിയത്തിൽ എന്നോടൊപ്പം നടക്കുന്ന കുറെ അധികം സുഹൃത്തുക്കൾ എന്റെ നടുവിലിരിക്കുന്നത് ഞാൻ കാണുന്നു. അപ്പൊ അവരെയൊക്കെ ഞാൻ സന്തോഷം അറിയിക്കുന്നു. എന്തായാലും നിങ്ങളുടെ വീടുകളിൽ, സ്വീകരണ മുറികളിൽ ഈ വാർത്താ ചാനൽ, കേരള വിഷന്റെ ഈ പുതിയ വാർത്താ ചാനൽ ഒരു വലിയ സംഭവമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എനിക്ക് എന്നെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾ അലിയാർ സാറിന്റെ ശബ്ദത്തിൽ ഞാൻ കേട്ടപ്പോൾ ഞാനൊന്ന് നടുങ്ങി. അലിയാർ സാറിനെ താങ്ക് യു. ഭാഗ്യലക്ഷ്മി നടങ്ങേണ്ട, അലിയാർ സാറാണ് നടങ്ങേണ്ടത്. ഓക്കെ, അപ്പോ എന്തായാലും ഭയങ്കര സന്തോഷം. നമ്മുടെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇവിടെ ഉണ്ട്, അവരൊക്കെ എം ആർ ഗോപുമാർ ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും വളരെ സന്തോഷം, നമ്മൾ കാണും. ഞാൻ ഈ നേരെ കൊച്ചിക്ക് രാവിലെ മുണ്ടുടുത്ത് മറ്റേ പരിപാടിക്ക് പോകാൻ സമയം. ഗുഡ് ബൈ. പക്ഷെ സാറിനോട് ഒരൊറ്റ ചോദ്യം എനിക്ക് ചോദിക്കുന്നുണ്ട്. കാരണം ഞാനെന്നൊക്കെ പറയുന്നത് ഞങ്ങൾ അടങ്ങുന്ന ഒരു വലിയൊരു ആങ്കറിംഗ് സമൂഹം സാറിന്റെ ഭയങ്കര ഹാർഡ് കോർ അല്ലെങ്കിൽ ഏർഡൻ ഫോളോവേഴ്സ് ആണ്. അപ്പോ എന്തെങ്കിലുമൊക്കെ ഭീഷണികൾ വരാറുണ്ടോ സാറേ? കാരണം ഒട്ടും ബയസ്ഡ് അല്ലാത്ത രീതിയിലാണ് സാറ് ന്യൂസ് പ്രസന്റ് ചെയ്യാറുള്ളത് സാറിന്റെ ചാനലിൽ. എന്തെങ്കിലും ഭീഷണി കോളുകളോ മെസ്സേജുകളോ എന്തെങ്കിലും വരാറുണ്ടോ സാറേ? ഞാനിപ്പോ ടെലിവിഷൻ രംഗത്തെ അറിയപ്പെടുന്ന ഒരു ബംഗാളിയാണ്, നിങ്ങൾക്കറിയാം. അത്രയും കൂടുതൽ മണിക്കൂർ ഞാനിപ്പോ ടെലിവിഷനിൽ ഇറങ്ങുന്നുണ്ട്. രാവിലെ 7 മുതൽ 10 വരെ, രാത്രി 9 മുതൽ 12 വരെ, 2 ചാനലായിട്ട് ഇറങ്ങുന്നു. അപ്പൊ ഈ ബംഗാളി കഴുത്തിന്ന് തല പോയാലും നമ്മൾ പറയുന്ന കാര്യത്തിന് വേണ്ടി നിലനിൽക്കുന്നതാണ് അഭിപ്രായം. ഭീഷണിയൊക്കെ ഒരുപാട് വരാറുണ്ട്. ഞാനെപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം, ഒരു പാണ്ടിലോറി വന്ന് ഒരു ഇടിച്ച് മരിച്ചു പോയാൽ 24 തത്സമയം സംപ്രേഷണം ചെയ്യുമെന്ന് ഞാനെന്തിനാ പേടിക്കുന്നു? പിന്നെ ഒരൊറ്റ ചോദ്യം കൂടി, ഇതൊരു പോപ്പുലർ ഡിമാൻഡിൽ വന്ന ചോദ്യമാണ് സാർ. ഇപ്പൊ കേരളത്തിന്റെ പല രീതിയിലുള്ള വാർത്തകൾ നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്, വളരെ നല്ല രീതിയിൽ 24 ക്യാരി ചെയ്യുന്നുണ്ട്. പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന പയ്യന്മാരോട് എന്തെങ്കിലും ഒരു ഉപദേശം സാറിന് കൊടുക്കാനുണ്ടോ? കാര്യം ഡ്രിങ്ക്സ് പോലും നമുക്കിപ്പോ വാങ്ങിച്ചു പ്രണയിക്കുമ്പോ നിങ്ങൾ കഷായം വാങ്ങിച്ചു കുടിക്കാതിരിക്കുക, അത്രയുള്ളൂ. താങ്ക് യു സാറിന്, വലിയ കൈയടി കൊടുത്തോണ്ട് എന്നെ മഹത്തരമായ ആ വാക്കുകൾക്ക് ആ മഹാന് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് ഞങ്ങളുടെ ഇന്നത്തെ